രാജ്യത്ത് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നിരവധി കെട്ടുകഥകളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഈ അവസരത്തിൽ കോവിൻ പ്രവർത്തനം സംബന്ധിച്ച വ്യാജ സന്ദേശങ്ങളെ പൊളിച്ചെടുക്കുകയാണ് കോവിഡ് പ്രതിരോധത്തിനായുള്ള സാങ്കേതിക വിവര വിശകലന ഉന്നതാധികാര സമിതി ചെയർമാൻ ഡോക്ടർ ആർ എസ് ശർമ്മ. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. എല്ലാവർക്കും വാക്സിൻ ഡോസുകൾ സുഗമമായി ലഭിക്കുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് കോവിൻ ഒരുക്കിയത്. കോവിൻ ഡിജിറ്റൽ വേർതിരിവ് സൃഷ്ടിക്കുകയും ചില വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി ഈ സംവിധാനം ഹാക്ക് ചെയ്യാൻ നിയമവിരുദ്ധ സംഘങ്ങൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്നുവെന്ന് അടിസ്ഥാനരഹിതമായ ചില മാധ്യമ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത തെറ്റാണെന്ന് ഡോക്ടർ ആർ എസ് ശർമ്മ തെളിയിക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ് പ്രക്രിയയുടെ എല്ലാ ഘടകങ്ങളും കോവിൻ ഉൾക്കൊള്ളുന്നു. ആധികാരിക വാക്സിനുകളുടെ വിതരണം സാധൂകരിക്കുന്നതും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതും മുതൽ രജിസ്ട്രേഷനും പൌരന്മാർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതും വരെയുള്ള ശൃംഖല നിയന്ത്രിക്കുന്നത് കോവിൻ പ്ലാറ്റ്ഫോം വഴിയാണ്. സുതാര്യത ഉറപ്പാക്കുന്നതിനും വിവര അസമത്വം തടയുന്നതിനും കോവിൻ സഹായിക്കുന്നു. കോവിൻ പ്ലാറ്റ്ഫോമിൽ പൌരന്മാരെയും വാക്സിനേഷൻ കേന്ദ്രങ്ങളെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും സഹായിക്കുന്ന മൊഡ്യൂളുകളുമുണ്ട്. വാക്സിനേഷൻ സ്ലോട്ടുകളുടെ കണ്ടെത്തലും രജിസ്ട്രേഷനും നടത്തുന്നതോടൊപ്പം ആദ്യ ഡോസിന് ശേഷം വാക്സിനേഷന്റെ സമയക്രമം പിന്തുടരാനും പൌരന്മാരെ കോവിൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഡോസിന് ശേഷം സാർവത്രിക അംഗീകാരം ലഭിക്കുന്ന കേന്ദ്രീകൃത ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് രാജ്യത്തുടനീളം നൽകുന്നുണ്ട്. വാക്സിൻ ദാതാക്കളുടെ ലഭ്യത അടിസ്ഥാനമാക്കി വാക്സിനേഷൻ സമയക്രമം പ്രസിദ്ധീകരിക്കാൻ കോവിൻ സഹായിക്കുന്നു. വാക്സിനേഷൻ സമയത്ത് പൌരന്മാരുടെ വിവരങ്ങൾ പരിശോധിക്കാനും കോവിൻ സഹായിക്കുന്നുണ്ട്. വാക്സിനേഷൻ സമയത്ത് വാക്സിനേഷൻ കേന്ദ്രം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കൊപ്പം വ്യക്തിയുടെ പേര്, പ്രായം, ലിംഗഭേദം എന്നിവ മാത്രമേ രേഖപ്പെടുത്തൂ. ഡാറ്റ കോവിൻ വെബ്സൈറ്റിൽ തത്സമയ അടിസ്ഥാനത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു സംസ്ഥാനത്തെ കണക്ക് ജില്ലാതലത്തിൽ വരെ കൃത്യമായി എല്ലാവർക്കും കാണാനും സാധിക്കും. കോവിൻ പ്ലാറ്റ്ഫോം വഴി മാത്രമാണ് രജിസ്ട്രേഷൻ കേന്ദ്രീകരിക്കുന്നത്. പ്ലാറ്റ്ഫോം കൃത്യമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാണ്. ഇന്നുവരെ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു വ്യക്തിയുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് OTP പരിശോധന വരെയുണ്ട്. അതിനാൽ അനാവശ്യ അപവാദങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്ന് അധികൃതർ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.